പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ അമ്മയും എൻ്റെ അമ്മയുമായ പരിശുദ്ധ അമ്മ മാതാവേ, മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മേ, ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ സംരക്ഷകയായി സ്വീകരിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ ഭവനത്തെ എല്ലാ വ്യാധികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. അമ്മയുടെ സംരക്ഷണം എപ്പോഴും എൻ്റെ ഭവനത്തിന്മേൽ ഉണ്ടാകണമേ. എൻ്റെ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അമ്മ കാത്തുരക്ഷിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സംരക്ഷണത്തിനായി എന്നെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും അമ്മയിൽ ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും, എനിക്ക് വേണ്ടപ്പെട്ടവരും, ഞങ്ങൾ ഭവനത്തിനായിരിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. അങ്ങേ തിരുക്കുമാരൻ്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിൽ നടമാടുന്ന എല്ലാ ശക്തികളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. പാപസാഹചര്യങ്ങളിൽ വീഴാൻ അമ്മ അനുവദിക്കരുതേ. അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേലെ എല്ലാവരുടെയും ഉണ്ടാകണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷിതയുമായി പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്ന പക്ഷം അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അമ്മയോടുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നിർമ്മലയും പരിശുദ്ധ കന്യകയുമായ ദൈവമാതാവേ, ഫാത്തിമ കന്യകേ, പരിശുദ്ധ ജപമാല റാണി, ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അഭയം പ്രാപിക്കുന്നു. നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുസുധനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ, സൃഷ്ടികൾക്കു മുൻപിൽ പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്കു മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അമലോത്ഭവയായി തീർന്ന ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ, അത്ഭുതത്തിൻ്റെ അത്ഭുത ജ്ഞാനത്തിൻ്റെ പാത്രമേ, ഇന്ന് ഞാൻ അങ്ങേ തൃപ്പാദത്തിങ്കൾ മുട്ടുമടക്കുന്നു. ഞാൻ എൻ്റെയും എൻ്റെ ഭവനത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായി മകളായി തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാതാവും നിത്യസഹായവുമായ ദൈവമാതാവേ, ഞങ്ങളുടെ സഹായിയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത ഞങ്ങളുടെ അമ്മേ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും എപ്പോഴും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ശാരീരികവും
മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളും അമ്മയ്ക്ക് സമർപ്പിക്കുക. ഈ ലോകത്തിൽ നമ്മെ സഹായിക്കുവാൻ മറ്റാരുമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും നമ്മുടെ കാര്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാനും സാധിക്കൂ. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി നമുക്ക് സാധിച്ചു കിട്ടും. ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. ദൈവമാതാവേ, ഞങ്ങളെ എല്ലാവരെയും ആത്മീയവും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയും ഉള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. എല്ലാറ്റിനും ഉപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ ഭവനത്തിൻ്റെ നാഥയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമ്മോടൊപ്പം ഉണ്ടാകും. ആയതിനാൽ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലുക. പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വേദനിക്കുന്നവരായ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതരായ ഞങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവമാതാവേ, സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും ഉറവിടവുമായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹജ്വാലയാൽ ഉജ്ജ്വലിപ്പിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഭവനങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ മാർഗവും സംരക്ഷണവും ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ വഴികൾ നേരായ പാതയിലൂടെ നയിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും നേർവഴിക്ക് നയിക്കണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. അനീതിയും അസമത്വവും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധ ദൈവമാതാവേ, അകന്നുപോയവരെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അകറ്റണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മ നയിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ നൽകുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.
അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങളിൽ ഉണ്ടായതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരവും ആത്മാവും എല്ലാ കൃപകളാലും കഴിവുകളാലും നിറയ്ക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥനായ എല്ലാ വിശുദ്ധരുടെയും യോഗ്യതകളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല കൃപകളുടെയും നിദാനമായ പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാനായി അവരെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അവരെയെല്ലാം അമ്മയോടുള്ള ഐക്യത്തിൽ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെയും എൻ്റെ ഭവന അംഗങ്ങളെയും ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നള്ളി വരേണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുഭവത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, ദൈവമേ, യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. പ്രത്യാശയിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നള്ളി വരേണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ചൈതന്യം ഞങ്ങൾക്ക് തിരികെ തരണമേ. അങ്ങേ വെളിവിൻ്റെ കതിരുകളിൽ ആകാശത്തു നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നള്ളി വരേണമേ. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നള്ളി വരേണമേ. ആശ്വാസദായകനെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വീണ്ടും വാഴണമേ. എത്രയും ആനന്ദത്തോടു കൂടിയ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. രോഗികളായ ഞങ്ങളുടെ രോഗാവസ്ഥയെ സുഖപ്പെടുത്തണമേ. കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ. നേർവഴിയല്ലാതെ പോയത് തിരികെ കൊണ്ടുവരണമേ. അന്വേഷണപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും
പരിശുദ്ധാത്മാവായ ദൈവമേ, ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരയണമേ. ആമേൻ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളിലെ ചിന്തകളിലും പ്രവൃത്തികളും വഴി അമ്മയുടെ മുൻപിൽ കുറ്റക്കാരായി തീരാൻ അനുവദിക്കരുതേ. എല്ലായ്പ്പോഴും അമ്മയ്ക്ക് പ്രീതികരമായ വിധം ജീവിക്കുവാൻ, ശുശ്രൂഷ ചെയ്തുകൊണ്ട് അങ്ങേ പക്കൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അമ്മയുടെ മഹത്വത്തിൽ പങ്കുകാരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.